ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്രയോ അത്ഭുതമാണ്. ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്രയോ അത്ഭുതകരമാണ്. കാരണം എന്താ? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ അവൻ പറയുന്നു അൽഹംദുലില്ലാഹ്. അതിലൂടെ അവൻ പ്രതിഫലം നേടുന്നു, അതിലൂടെ അവൻ ഇബാദത്ത് ചെയ്യുന്നു. അവൻ അല്ലാഹു അസുഖം കൊടുത്തു, ബുദ്ധിമുട്ട് കൊടുത്തു, പ്രയാസങ്ങൾ കൊടുത്തു, പ്രതിസന്ധികൾ കൊടുത്തു, പരാധീനതകൾ കൊടുത്തു, പരിഭവങ്ങൾ കൊടുത്തു. ആ സമയം ഈ സഹോദരൻ അവിടെയും അൽഹംദുലില്ലാഹ്, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവിടെയും ഇയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ഈ രണ്ടും അധികാരന്റെ പേരിൽ മാത്രമല്ല, അല്ലാഹു നൽകുന്നത് മുഴുവനും ആസ്വദിക്കാനും അനുഭവിക്കാനും അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ഞാൻ ഒരുക്കമാണ് എന്നറിയിക്കുന്ന മനോവീര്യമാണ് ഒരു വിശ്വാസിയുടെ അവന്റെ കാര്യം അത്ഭുതം തന്നെ എന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് വിജയത്തിലേക്ക് എത്തുന്നതിന് പ്രധാനമായും പണ്ഡിതന്മാര് പറഞ്ഞത് വിശ്വാസത്തിന്റെ മാധുര്യം നമ്മൾ നുകർന്നിരിക്കണമെന്നാണ്, വിശ്വാസത്തിന്റെ മാധുര്യം നമ്മൾ ആസ്വദിച്ചിരിക്കണമെന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ ഹുന്ന ഫീഹി വജദ ഹലാവത്തിൽ മൂന്ന് കാര്യം ആരിലുണ്ടോ, മൂന്ന് കാര്യം ഏതൊരു മനുഷ്യൻ നേടിയെടുക്കുന്നുവോ, മൂന്ന് കാര്യം ആര് പരിശ്രമത്തിലൂടെ അവൻ നേടിയെടുക്കുന്നുവോ, വജദ ഹലാവത്തിൽ മഹാൻ, അവൻ വിശ്വാസത്തിന്റെ മാധുര്യം എത്തിച്ചു പോയെന്നല്ലാന്റെ റസൂല് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? കാനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ, അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുക. അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭൗതികമായ ലോകത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നമുക്ക് എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് റബ്ബു ജല്ല സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ്. ആ ഒരു പരിഗണന നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ കഴിയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വിശുദ്ധ ഖുർആൻ നമ്മൾ ഒന്ന് പരിശോധിക്കുക. സൂറത്തു തൗബയാണ്. وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله. വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു തന്ന ഈ ഭൗതികമായ ചുറ്റുപാടുകൾ, ആ ഭൗതികമായ മാനദണ്ഡങ്ങൾ, നിങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, നിങ്ങൾ വളർന്നു വന്തലിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഗുരുനാഥന്മാർ, നിങ്ങളുടെ സഹപാഠികൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാർ, ഇവരെക്കാരെല്ലാം അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ആയത്താണ് സൂറത്തു തൗബ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ അള്ളാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അള്ളാഹുവിനെക്കാളും അവന്റെ പ്രവാചകനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭൗതികമായ ചുറ്റുപാടുകളാണെങ്കിൽ ഖുർആൻ പറയുകരാ, ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക പടച്ചതമ്പുരാൻ അവന്റെ കൽപ്പനയെ കൊണ്ടുവരുന്നതിനെ, അള്ളാഹുവിന്റെ കൽപ്പനയെ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ഈമാനിന്റെ മാധുര്യം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ, അള്ളാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായിരിക്കുക. എന്തിനേക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂലിനെ കുറിച്ച് ചർച്ച ചെയ്യാം, അതിനു മുമ്പ് അല്ലയായിരിക്കണം. എന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത് അല്ല. ചെറുപ്പക്കാർ പറയും, ഉസ്താദ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലയാണ്. കാരണം എന്താ? ഞാനിപ്പോ 24 മണിക്കൂറും സുബാനല്ലാ 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 പാട്ടല്ലേ,
ലേ ഇതിൽ 24 മണിക്കൂർ എന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ടിടക്കാണ് ആ ഒരല്ല എല്ല പറഞ്ഞത് മറിച്ച് പ്രതിസന്ധികൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും മാത്രം കൈയുയർത്തി നിങ്ങൾ വിളിക്കുന്ന അല്ലാഹുവിനെ എല്ലാ സ്നേഹിക്കുന്ന കാര്യം നാം പറഞ്ഞത് ആ പടച്ചതമ്പുരാന്റെ കരുണ അല്ലാഹുവിന്റെ സ്നേഹം അല്ലാഹുവിന്റെ തൃപ്തി നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ തമ്പുരാനെ മനസ്സിലാക്കാനും അല്ലാഹുവിനെ വഴിപ്പെടാനുമുള്ള മാനസികമായ സന്തോഷമായ ധൈര്യം നമുക്കുണ്ടായിരിക്കണം എങ്കിലേ നമ്മൾ ചോദിക്കുമ്പോ അല്ലാഹു നമുക്ക് മറുപടി തരൂ എങ്കിലേ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് നടത്തി തരൂ അല്ലാഹുവിന്റെ സ്നേഹം മതി വരുവോളം നമുക്ക് അല്ലാഹു തരട്ടെ പ്രതിസന്ധികൾ വരുമ്പോ മാത്രം അല്ലാഹനെ വിളിച്ചാ പോരാ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പടച്ചതമ്പുരാനെ സ്നേഹിക്കാനുള്ള മാനസികമായ ധൈര്യമുണ്ടാകണം നിങ്ങൾക്കറിയോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ പ്രഥമ പടികളെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ പേര് ജീവിതം നയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അബൂജഹൽ പറഞ്ഞിരണ്ടാ അയ്യാബൂനാളർക്കൊരുമിത്ത് പാടി അനാഥയാളിവനാണോ നബിയായി വന്നോ ധനവും പ്രതാപവും നമ്മളിലാണ് രാജാക്കൾ ഞങ്ങളിൽ പെട്ടവരാണ് നേതാക്കൾ ഞങ്ങൾ ഉള്ളവരാണ് എന്നിട്ട് എത്തിമായോ നബിയായി വന്നോ ഇപ്പോഴീ മിസ്കീനായോ നബിയായി വന്നോ മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ പ്രവാചകനല്ല ഭ്രാന്തനാണെന്ന് മുദ്രാവാക്യം വിളിച്ച് അബൂ ജഹൽ തന്റെ പിന്നാലെ 10,000 അണിനിരത്തിയപ്പോൾ ഹബീബാരെ പ്രവാചകൻ നീ ലോകത്ത് സർവേശ്വരനായ തമ്പുരാന്റെ കൽപ്പന പ്രകാരം ജീവിതത്തിന്റെ സായം സന്ധികളെ സർവേശ്വരന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഒരു യാത്രവേളയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കൊന്നു കുടിച്ചു മൂടുവാനായി ആ പ്രവാചകന്റെ കഴുപ്പ് വെട്ടിയെടുക്കാനാണ് ആ പ്രവാചകന്റെ കൈകാലുകൾ വെട്ടിയെടുപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ ശത്രുവിന്റെ സങ്കേതത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തോ അവർ കോശാരവാടി ഇട്ടവരുടെ സമ്പാദനങ്ങൾ വാരിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ജൂതനാര സഹോദരനെ ആ മുത്തുനബി യുദ്ധം കഴിഞ്ഞു കൊന്ന് വിശ്രമിക്കുകയാ അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധം കഴിഞ്ഞു വന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ് ആ വിശ്രമവേളയിൽ സഹാബികൾ ആരും അടുത്തില്ല ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ശത്രുവിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തൂക്കിയിട്ടിരുന്ന മൂർച്ചയേറിയ വാളുറയിൽ നിന്ന് ഊഴിയെടുത്തുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകന്റെ കടുപ്പിലേക്ക് ആ വാൾത്തുമ്പ വെച്ചുകൊണ്ട് ചോദിച്ചു മുനിയം നഴുക്കമിന്നേ മുഹമ്മദ് ഏ മുഹമ്മദേ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ ആരാ ഉള്ളത് നീ പറഞ്ഞല്ലോ വിരൽ ഞൊടിച്ച നിന്റെ കൂടെ വരുന്ന ചുണക്കുട്ടന്മാരാരെ ഇസ്സത്തുണ്ട് എന്ന് നീ അവകാശപ്പെടുന്ന സഹാബികൾ ഇതിന്റെ പരിസരങ്ങളിലായി വിശ്രമവേളയിലാണ് അല്ലാഹുവിന്റെ നബിയോട് ചോദിക്കുന്നു മുഹമ്മദേ ആരാ നിന്നെ രക്ഷപ്പെടുത്താനുള്ളേ ഞാനിപ്പോ നിന്റെ കഴുത്ത് കഷണമാക്കുമെന്ന് പറഞ്ഞപ്പോ നിന്റെ ശരീരം തുണ്ടുതുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ കിടന്നുകൊണ്ട് ചിന്തിച്ചില്ല അല്ലാഹുവിന്റെ ഹബീബിന് ആരെയും വിളിച്ചു ചോദിക്കേണ്ടി വന്നില്ല ആരാ എന്നെ സഹായിക്കാനുള്ളതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അപ്പുച്ചത്തിൽ പറഞ്ഞു അല്ലാഹ് എന്റെ അല്ലാഹ് എന്നെ രക്ഷിക്കുമെന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ശത്രുവിന്റെ കയ്യിലിരുന്ന വാള് നിലത്ത് വന്ന് വീണു അള്ളാന്റെ ഹബീബ് ആ വാള് കൈക്കലാക്കിയിട്ട് ജൂതനാര മനുഷ്യനെ മലത്ത് എടുത്തിട്ട് അവന്റെ കട അവന്റെ കഴുത്തിലേക്ക് ആ വാൾത്തുമ്പ് വെച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാ ഉള്ളത് അയാൾ പറഞ്ഞു മുഹമ്മദെ നിങ്ങൾ മാത്രമാണല്ലോ മുഹമ്മദെ നിങ്ങൾ മാത്രമാണുള്ളത് വേറെ ആരുമില്ല അല്ലാഹു ഉണ്ടോ എന്ന് ഒരൊറ്റ ശബ്ദത്തിൽ അല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ അല്ലാഹുവിന്റെ സഹാരം വന്നു ആ പേര് കേട്ടപ്പോ പേടിച്ച് വിറച്ചു പോയി എന്തുകൊണ്ടാ ഭർത്താവിന്റെ പൈസ വരാത്തപ്പം മാത്രം പള്ളിക്ക് പൈസ കൊടുത്തത് കൊണ്ടല്ല
برتابن بندية أكسند سامبويتشو برد تستي إذا بوم مكالك روعمانم بارنجو برياس مانم نارنجو آ سمايتمانم مهيدي مارا بارانم مهردو رانم كوران رانم سودك جيار نسكري كارم منس غاند كم نسبحه مندغل كدارت برياس تين سماية تلاند سهارم بارنم نيليا جيبد تلهم دو يبرو نمبر سندوري شالم يبتر آغلا هذا تيند أبدر برم بغل كرم بودالم هذا ونا يا ربنا أعدارن دعك كامبل آني أرتش ثابتش بكارلا إيمانك مارا أبيسم نركن دوغم നിന്റെ സുജൂദിന്റെ മാധുര്യം അറിയാ നിനക്ക് കഴിയില്ല മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ നിനക്ക് അതിനെ കഴിയില്ല നമുക്ക് അതിനെ കഴിയണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ അല്ലാഹ് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ചൊരിഞ്ഞു തന്ന എൻ്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന എൻ്റെ അല്ലാഹ് ആ റബ്ബിലുള്ള പ്രതീക്ഷ നമുക്ക് മങ്ങാൻ പാടില്ല നമ്മളെ പരീക്ഷിക്കും നമുക്ക് അല്ലാഹുവിനെ പരീക്ഷിക്കാനുള്ള അർഹതയില്ല അല്ലാഹു നമ്മളെ പരീക്ഷിക്കും ഒരുപാട് പരീക്ഷണത്തിൻ്റെ മേഖലകൾ അല്ലാഹു നമുക്ക് തുറന്നു തരും ആ മേഖലകളിലൊക്കെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ നീ തന്നെയാണ് വലിയവൻ നിന്നെ കഴിഞ്ഞുള്ളേ ദുരിയാവലിന് കാര്യമുള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം എങ്കിലേ നമ്മുടെ ഇബാദത്ത് കൊണ്ട് ഈമാനിന്റെ മാധുര്യം നുകരാ നമുക്ക് കഴിയൂ الذين آمنوا لا تنهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون شدق قرآن أدوري التورب بدتغيان അല്ലയോ സത്യവിശ്വാസികളെ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും വന്ദിക്കരില്ല നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ ഇതൊന്നും അള്ളാഹുവിനെ ദിക്ര ചെല്ലുന്നതിൽ നിന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തള്ളി മാറ്റാതിരിക്കട്ടെ നിങ്ങളെ തടഞ്ഞു നിർത്താതിരിക്കട്ടെ ഇനി ഒരുപക്ഷേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ സമ്പത്തിന് വേണ്ടി അല്ലാഹുവിനുള്ള ആരാധനകളെ ഇബാദത്തുകളെ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഔലാദികഹുമുൽ ഖാസിറൂൻ ആ ഒരു വിഭാഗം പരാജയപ്പെട്ടു പോയി സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല ആ ബഹുമാനപ്പെട്ട മഹാനുഭാവൻ കച്ചവടമാണ് തന്റെ മുമ്പിലേക്ക് ജനങ്ങൾ വരുമ്പോൾ താൻ വാങ്ങിവെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവീതം കൊണ്ട് ജീവിതം നയിക്കുന്ന സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല ആ ബഹുമാനപ്പെട്ടവര് കടയിൽ കച്ചവടത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ മുമ്പിലേക്ക് സാധനം വാങ്ങാൻ ആള് ഒരുപാട് വരാറുണ്ട് കാരണം എന്താ അവിടെ കള്ളമില്ല കവചമില്ല ഈമാനുള്ള മനുഷ്യനായതുകൊണ്ട് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഇടപാടായതുകൊണ്ട് ക്ലിയർ ഇടപാടാണ് അവിടെ കള്ളമില്ല കവചമില്ല ഒന്നുമില്ല കച്ചവടത്തിൽ നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന്റെ വിളി കേൾക്കാറുണ്ട് എത്രയോ പ്രാവശ്യം തട്ടത്തുമല മുസ്ലിം ജമാഅത്തിന്റെ മിനാരങ്ങളിലൂടെ ഹയ്യാല സ്വലാത്തും ഹയ്യാലൽ ഫലാഹും ഇഴതടവില്ലാതെ കേട്ടുകൊണ്ട് സീരിയൽ കണ്ടവരാണ് അത് കേട്ടുകൊണ്ട് കച്ചവടം ചെയ്തവരാണ് അത് കേട്ടുകൊണ്ട് സിനിമ കണ്ടവരാണ് അത് കേട്ടുകൊണ്ട് ഫസാദ് പറഞ്ഞവരാണ് സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല തന്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് എല്ലാം അവിടെ വെച്ചുകൊണ്ടും എഴുന്നേൽക്കുകയാണ് ജനങ്ങൾ ചോദിക്കുന്നു എവിടേക്കാണ് മറുപടിയില്ല സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നമസ്കാരം നിർവഹിച്ച് മടങ്ങി വരുമ്പോ ജനങ്ങൾ അവിടെയുണ്ട് അവര് പറയുന്നു അല്ലയോ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ അവിടെ കാണു പോയത് ഞങ്ങൾ നിങ്ങളുടെ തുറന്നു കിടക്കുന്ന ഈ കടയ്ക്ക് മുന്നിൽ എത്രയോ സമയം കൊണ്ട് കാത്തിരിക്കുന്നു നിങ്ങൾ അവിടെയാ പോയത് ബഹുമാനപ്പെട്ട സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല ആ ചോദ്യം കേട്ടപ്പോ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകിപ്പോയി ബഹുമാനപ്പെട്ടവര് പറയുന്നു എന്റെ റബ്ബനെ വിളിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ പറ്റാത്ത തിരക്ക് എനിക്ക് എന്താണെന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു പോരാ സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അന്നുവിന്റെ ഈമാനിന്റെ മാധുര്യം നമുക്ക് നേടിയെടുക്കണ്ടേ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ശിബിലി റഹിമഹുല്ല
ഈ ലോകത്ത് എത്രയോ ഈമാനികമായ വിപ്ലവം പടച്ച ബഹുമാനപ്പെട്ട ശിബിലി റഹിമഹുല്ലാ വിട പറഞ്ഞു പോകാ സമയത്ത് ബഹുമാനപ്പെട്ടവർ കരയുകയാണ്, വല്ലാതെ കരയുകയാണ്. മാനസികമായി കരഞ്ഞ് 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 അണക്കെട്ടുകളെ പൊട്ടി ഒഴുകുന്ന പോലെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകി ഒലിക്കുമ്പോ ബഹുമാനപ്പെട്ട ശിബിലി റഹിമഹുല്ലായോട് ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു, ഉസ്താദേ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ മരണമോർത്തിട്ട് നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ മരണത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ പണിയെടുത്തത്? ആ മരണം ഹൈറാവാൻ വേണ്ടി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട ശിബിലി നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഇമാമുനാ ശിബിലി റഹിമഹുല്ലാ തന്റെ പ്രിയങ്കരനായ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുത്തതെന്താ? എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ റൂഹ് പിരിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഫം പറഞ്ഞിട്ടോ എന്റെ പള്ളിയുടെ കബർസ്ഥാനിൽ കൊണ്ടുപോയി നിങ്ങൾ അടക്കം ചെയ്താൽ എനിക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഭൗതികമായ ചുറ്റുപാടുകൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കും, നമ്മൾ പിരിയുന്ന മക്കളെ ഓർത്തായിരിക്കും, നമ്മൾ പിരിയാൻ പോകുന്ന ഭാര്യ ഓർത്തുകൊണ്ടായിരിക്കും. അല്ല, ഇമാമുനാ ശിബിലി റഹിമഹുല്ലാ പൊട്ടിക്കരന്നുകൊണ്ട് ശിഷ്യഗണങ്ങളോട് പറയുന്നു, എല്ലാ പാതിരാത്രിയിലും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എല്ലാ പാതിരാത്രിയിലും അന്തരീക്ഷങ്ങൾ വരെ മോഹമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണു തുറക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട ശിഷ്യരേ. എത്ര കോച്ചുന്ന തണുപ്പാണെങ്കിലും എന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ പോയി ശുദ്ധീകരണം നടത്താറുണ്ട്, ഞാൻ വുളു ചെയ്യാറുണ്ട്. ഞാൻ വുളു ചെയ്തിട്ടോ എന്റെ വീടിന്റെ കപ്പ് ഞാനൊരു മുസല്ല വിരച്ചിട്ടോ അതിനകത്ത് രണ്ടരക്കയെ തള്ളാന് വേണ്ടി തഹജ്ജുദ് നമസ്കരിക്കാറുണ്ട്. ആ നമസ്കാരത്തിന്റെ മാധുര്യം അതിന്റെ മധുരം എത്രയോ വലുതാണ് എന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ. ഇന്ന് ഈ ശിബിലി മരണപ്പെട്ടു പോരാൾ, ഇന്ന് ഈ ശിബിലിയുടെ റൂഹ് പിരിഞ്ഞു പോരാൾ, ഇന്ന് മുതൽ എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റില്ലല്ലോ, എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് തഹജ്ജുദിനുള്ള അവസരമില്ലല്ലോ, അതോർത്തുകൊണ്ടാ കരയുന്നതെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ അനുയായികളായ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ തഹജ്ജുദ് പോട്ടെ, ഫർള് നമസ്കാരങ്ങൾ പോട്ടെ, ഒരു മൂമിനായിട്ട് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടാ നമുക്ക് കഴിയോ? ഈമാനിന്റെ മാധുര്യം നേടാ. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ വെറുതെ അത് കിട്ടില്ല. പരിശ്രമിക്കാതെ ഈ ലോകത്തൊരു മത്സരം ഈമാനിന്റെ മാധുര്യം എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപാട് പരിശ്രമിക്കുമ്പോഴാണത് കിട്ടുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി ഓടി വരികയാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്നാണ് എല്ലാ വക്കത്തും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്നത്. ഒരു ദിവസം താൻ വാങ്ങിയ പുതിയ ഒരു ഈന്തപ്പനത്തോട്ടത്തില് വെള്ളം തളിക്കുന്നതിന് വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോയി. മടങ്ങി വരാൻ സ്വല്പം താമസിച്ചു, മടങ്ങി വരാൻ കുറച്ച് താമസമെടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹിന്റെ പള്ളിയുടെ മുമ്പിൽ വന്നു. അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമസ്കരിച്ച് തീർന്നു, സലാം വിട്ടുകയാണ്. അസ്ര നമസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വിട്ടുന്ന രംഗം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടു, കരൾ കലങ്ങിപ്പോയി. അവിടെ നിറങ്ങി പള്ളിയുടെ തിണ്ണയിൽ വന്നിരുന്നു, അവിടെ ഇരുന്നുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞു, ഒത്തിരി നേരം കരഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു കരഞ്ഞ് പ്രവാചകൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, എന്റെ ഒരു തോട്ടം ഇസ്ലാമിന് വേണ്ടി ഞാൻ ഇതാ ദാനം ചെയ്യുകയാ, എന്റെ ഒരു തോട്ടം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കോടികൾ വിലമതിക്കുന്ന എത്ര ലക്ഷക്കണക്കിന് എന്തൊക്കെ നേട്ടങ്ങൾ ആ തോട്ടം കൊണ്ട് എനിക്ക് ഉണ്ടാകുന്നെങ്കിലും അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഞാനിത് ആ സ്വതക്ക ചെയ്യുന്നു, ഇനി എനിക്ക് ആ വസ്തു വേണ്ട. അള്ളാഹിന്റെ ഹബീബ് ചോദിച്ചു, എന്താ ഉമറെ, വല്ലാതെ മുഖം വല്ലാതെ വിരണ്ടിരിക്കുകയാണല്ലോ, വിളറിയിരിക്കുകയാണല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, എന്റെ നമസ്കാരം അള്ളാഹിന്റെ ഹബീബെ, നിങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ
അതിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന എന്റെ ഒരു അസുര നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അതായിട്ടത് നമസ്കരിക്കാം, പക്ഷേ മുത്തുനബിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നബിയെ, ഞാൻ ആ തോട്ടത്തിൽ വെള്ളം തളിക്കാൻ പോയിരുന്നത് കൊണ്ടാ, ഇനി എനിക്ക് ആ തോട്ടം വേണ്ട, ഇനി എനിക്ക് ആ തോട്ടം വേണ്ട, അത് ഇസ്ലാമിന് വേണ്ട ഞാൻ കൊടുക്കുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കണം, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എത്രത്തോളം അവർ ഉൾക്കൊണ്ടു എന്ന്. ലാ തുൽഹിക്കും വാലുക്കും വലാ ഔലാദുക്കും എന്ന് ദിക്റില്ല. അള്ളാഹുവിന്റെ ദിക്കറിനെ തൊട്ട്, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് തടയാൻ വേണ്ടി ആകരുത് നമ്മുടെ ഈ സ്വത്തും നമ്മുടെ ഈ സമ്പാദ്യവും ഒന്നും. അള്ളാഹു നമ്മെ അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്തിനേക്കാളും അള്ളാഹുവിനെ നമ്മൾ പ്രിയം വെക്കണം, എന്തിനേക്കാളും നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കണം. പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിനെയും അതുപോലെ തന്നെ സ്നേഹിക്കണം. ഇത് പറയുമ്പോ ചിലർക്ക് സഹിക്കൂല, അള്ളാഹെ സ്നേഹിച്ച പോലെ നബി എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? എന്റെ മഹലിൽ എത്തരം ആൾക്കാരുണ്ടാവരുത്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉണ്ടെങ്കിൽ അത് വളരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ പറയാം, അത് വളരാൻ ഞാൻ അനുവദിക്കില്ല. അത് വളരുകയാണെങ്കിൽ, ഞാൻ അറിയാതെ വളരുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കും അതിനെ തകർക്കാൻ. പക്ഷെ അത് തകർന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. കാരണം ആ നാട്ടിൽ അള്ളാഹിന്റെ ശാപം ഉണ്ടാകും, ഒരു സംശയവുമില്ല. റസൂലില്ലാതെ ഒരു അള്ളാഹില്ല, അല്ലാഹുവിന്റെ റസൂലില്ലാതെ ഒരു ദീൻ ഇവിടെ ഇല്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളില്ലാതെ, ആ തങ്ങളിലൂടെ അല്ലാതെ ഈമാനിന്റെ ഒരു പൂർണ്ണതയും ലോകത്തൊരു മനുഷ്യനും നേടൂല. അവനിനി മയക്ക് കെട്ടി വെച്ച് എത്ര ഘോര ഘോരം ഏത് ലോകത്തിന്റെ ഏത് കോണിൽ പോയി പ്രസംഗിച്ച് കോടാനുകോടി ജനങ്ങളുടെ കയ്യടിവാകിയാലും ശരി, മുത്തുനബിയുടെ പേര് പറയാതെ, പേര് പറഞ്ഞ സലാഫിനല്ലാതെ, അള്ളാഹുന്റെ ഹബീബിനെ ഇഷ്ടം വെക്കാതെ ലോകത്തൊരു മനുഷ്യനും ഈമാനികമായി വളരില്ല, ഉയരില്ല. അള്ളാഹു അത്തരക്കാരെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുന്റെ റസൂലിനെ ഇഷ്ടം വെക്കണം, പ്രവാചകനെ പ്രിയം വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം പരത്തിയിട്ടുണ്ട് ഈ ലോകം മുഴുവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനേക്കാളും ഇഷ്ടം വെക്കാൻ, അള്ളാഹ് കടിഞ്ഞാൽ പിന്നെ അവന്റെ റസൂല്, ആ ഒരു സ്നേഹം നമുക്കുണ്ടാവണം. ഇത് പറയുമ്പോ ചില ചെറുപ്പക്കാർ പറയും, അതല്ലേ ഉസ്താറെ നമ്മൾ നബിദിനാവുമ്പോ ഇവിടെ തകർക്ക അല്ലേ, നമ്മൾ നബിദിനാവുമ്പോ അടിച്ചു പൊളിക്കുന്നത് അല്ലേ, എന്തിനാ അടിച്ചു പൊളിക്കുന്നത്? നബിദിനാവുമ്പോ ചില ചെറുപ്പക്കാരുണ്ട്, ചില സഹോദരങ്ങളുണ്ട്, ഞരമ്പിന് ഒരു സ്ഥലം ഉണ്ടാവില്ല റിബൻ കെട്ടാൻ, എല്ലായിടത്തും ഓരോ റിബൻ അങ്ങോട്ട് കിട്ടും. എന്നിട്ട് വലിയൊരു ഡി സി എമ്മും പിടിച്ചൊരു 1500 ബോക്സും അങ്ങോട്ട് എടുത്ത് വെച്ച്, ഞാൻ ഈ അടുത്ത് കിള്ളിയിൽ നബിദിനത്തിന്റെ തലേദിവസം വളർന്നുണ്ടായിരുന്നു. ആ വളർന്നു കഴിഞ്ഞ് മടങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് നബിദിനാഘോഷം നടക്കുകയാണ് ഒരു സ്ഥലത്ത്. പാതിരാത്രി 1 മണി അടുപ്പിച്ചാവും നബിദിനാഘോഷം, വമ്പം പ്രകടനം നടക്കുക. പ്രിയമുള്ളവരെ, ചെറുപ്പക്കാര് വലിയ വലിയ നിന്നുകൊണ്ട് കാല് നിലത്തുറയ്ക്കുന്നില്ല, ബോക്സിൽ നിറച്ച് പാട്ടാട്ടോ. നമ്മൾ ആലോചിക്കണം, ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ ഒരു ആഘോഷത്തിനോട് വ്യക്തിപരമായെന്ന് മാത്രമല്ല പണ്ഡിത സമൂഹം മുഴുവനും എതിരാ. പണ്ട് കാലത്തൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ. രാത്രി ആയിക്കഴിഞ്ഞാൽ മക്കള് നിർബന്ധം പിടിച്ച് കരയുമ്പോ ഉമ്മമാര് പറയും, മോനെ വാടാ, അല്ലെങ്കിൽ ഉമ്മമാര് പറയും, മക്കളെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി നല്ല മനോഹരമായിട്ട് കുറച്ച് സലാത്തൊക്കെ ചൊല്ലി പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കും. മദീനയിലൊരു വഴിയോരത്ത് മഹ്മൂദർ പോകുന്ന നേരത്ത് വിറകുമായി വടിയുടെ ചാരത്ത് ഇരിപ്പാണ് പാവമൊരു മാമ, വെയിലിന്റെ കൊടുമയ തളർന്നല്ലോ വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. മനോഹരമായിട്ട് ഉമ്മമാര് പാടിക്കൊടുക്കും. ഇത് കേട്ട് നമ്മുടെ മക്കള് ആവേശത്തോടെ വീണ്ടും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ ഉമ്മാടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. എന്തിനാ? ഇത് കേൾക്കാനുള്ള ആവേശം, ഈ കഥയറിയാനുള്ള സന്തോഷം. ഇന്ന് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം ചോദിച്ചാൽ അറിയില്ല. ഇന്ന് നമ്മുടെ പൊന്നാര മക്കളോട് മുത്തുനബിയുടെ സന്താനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, ഭാര്യമാരെ കുറിച്ച് ചോദിച്ചാൽ, ഹിജറയെ കുറിച്ച് ചോദിച്ചാൽ, വഫാത്തിനെ കുറിച്ച് ചോദിച്ചാൽ, നുബുവത്തിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്കറിയില്ല. ചോദിച്ചു നോക്ക്, സച്ചിൻ ടെണ്ടുക്കറിന്റെ കല്യാണം എന്നാന്ന് ചോദിച്ചു നോക്ക്, ഇപ്പൊ പറയവര്. ഗാംഗുലി എത്ര പെണ്ണിട്ടി എന്ന് ചോദിച്ചു നോക്ക്, ഇപ്പൊ പറയവര്. അത് മഹല്ലിപ്പെട്ടാണെന്ന് വരെ പറഞ്ഞു. ഇത് മുഴുവനും നമ്മുടെ മക്കൾക്കറിയാം. പക്ഷേ അള്ളാഹുന്റെ ഹബീബ് കരളിന്റെ കാതലായി സൂക്ഷിക്കേണ്ടുന്ന മുത്തുനബി, ആ മുത്തുനബിയെ കുറിച്ചുള്ള വിവരം കുറഞ്ഞു പോയി. എന്തുകൊണ്ടാ? നമ്മുടെ സമുദായത്തിൽ ഈമാനിന്റെ മാധുര്യം ലെവലേഴ്സും പോലും തൊട്ടു ചീണ്ടിയിട്ടില്ല എന്നതിന്റെ അടയാളമാണ്.
ഈമാനിന്റെ മാധുര്യം ഇല്ല, അത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആവേശത്തോടെ സന്തോഷത്തോടെ എനിക്കെന്റെ റസൂലിനെ പ്രിയം വെക്കണം. പിറന്നത് മുതൽ എന്റെ അമ്മമാര് പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്തിന്റെ മധുരം നിന്റെ നെഞ്ചിലൂടെ വരുമ്പോഴാണ് ആ സ്വലാത്തിന്റെ ഓളങ്ങൾ കടലിന്റെ തിരമാലകളെ പോലെ നിന്റെ മനസ്സകത്തെ പിടിച്ചു കൊളുക്കുമ്പോഴാ നിന്റെ ഈമാനിനെ കുളിപ്പിക്കുമ്പോഴാൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയാതെ എല്ലാം മറന്നുകൊണ്ട് റൗളയിലെത്തുക. നമ്മൾ അറിയാതെ എല്ലാം മറന്നുകൊണ്ട് ഹബീബായ പ്രവാചകന്റെ വിശുദ്ധ റൗളയ്ക്ക് മുന്നിൽ പോയി നിന്നുകൊണ്ട് ഹൃദയം പൊട്ടി സലാം പറയുന്നത് കൊണ്ടാ എങ്ങനാ നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കേണ്ടതെന്നറിയോ? നമ്മുടെ ജീവിതത്തിലേക്ക് ആ പ്രവാചകന്റെ ചര്യകളെ നമ്മൾ കൊണ്ടുവരാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്തുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കാണിച്ചു തന്ന ചര്യകളെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ കഴിയണം. മുത്തുനബി പറഞ്ഞു, നീ ചെരുപ്പ് ധരിക്കുമ്പോൾ നിന്റെ വലതുകാലിൽ ആദ്യമായിട്ട് ചെരുപ്പ് ധരിക്കുമ്പോ ബിസ്മി പറയുക, ചെരുപ്പൂരുമ്പോൾ ആദ്യമായി ഇടതുകാലിൽ നിന്ന് ചെരുപ്പൂരുക, നിന്റെ ജീവിതത്തിന്റെ സായം സന്ധികൾ നീ പാലിക്കണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒട്ടനേകം കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിവരയിട്ട് പറയുമ്പോ ആ ചര്യകളെ കാറ്റിൽ പുറത്തിയിട്ട് ഒരു സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ജീവിതത്തിന്റെ മേഖലകളെ കുറിച്ച് ചിന്തിക്കാതെ അതുമായി ബന്ധപ്പെടാതെ അതിനെ തലോടാതെ അതിനെ താരാട്ട് പാട്ട് പോലെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാതെ ഈമാനിന്റെ മാധുര്യം നിറാ ലോകത്തൊരാൾക്കും കഴിയില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂബൈദത്തുബ്നു ജറാഹു റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂബൈദന്റെ വാപ്പയുണ്ടല്ലോ അവിശ്വാസിയ, അബൂബൈദന്റെ വാപ്പരാറ ജറാഹുണ്ടല്ലോ അവിശ്വാസിയ, അവിശ്വാസിയാറ ജറാഹു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ തെരുവിളിക്കുകരാ, അല്ലയോ മുഹമ്മദ് നീ ഭ്രാന്തനാണല്ലോ, മുഹമ്മദ് മുഹമ്മദ് നീ ഭ്രാന്തനാണല്ലോ, നിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് ജിഹാദ് ചെയ്ത് പരിശ്രമിച്ചോ, ആരെങ്കിലും ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോരാ, അവന് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് നീ പറഞ്ഞല്ലോ, എങ്കിലും പറഞ്ഞു പോടാ, നിന്റെ മുമ്പിൽ സ്വർഗത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ജറാഹ് വെല്ലുവിളിക്കുന്നതാ പറഞ്ഞു വിടുക, അവന്റെ പലനാ വെട്ടിയെടുത്തു കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ, ഞാൻ ഒരുക്കമാണെന്ന് ജറാഹ് വന്നുകൊണ്ട് വെല്ലുവിളി നടത്തുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുന്ന തുണക്കുട്ടന്മാരാണ് ഇസ്സത്തുള്ള സഹാബികൾ. അള്ളാഹുവിന്റെ നബിയെ എന്ന് ചോദിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച വാൾ കൈകളിട്ട് എടുത്തു വെച്ചുകൊണ്ട് ചാടി ഇറങ്ങി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അവിടെ ഇരിക്കും മക്കളെ, നിങ്ങൾ ഇപ്പൊ പ്രതികരിക്കേണ്ടവരല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് അവിടെ ഇരിക്കും മക്കളെ, ആവേശം വന്ന് രക്തത്തിളപ്പ് കൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കരുത്. ജറാഹു വീണ്ടും ചീത്ത വിളിച്ചു, ജറാഹു വീണ്ടും വെല്ലു വിളിച്ചു. ആ സമയത്തോ ജറാഹിന്റെ പൊന്നുമോൻ അബൂബൈദ ആ സദസ്സിലിരിപ്പുണ്ട്. അബൂബൈദയുടെ കൈകാലുകൾ ഇങ്ങനെ പെരുത്തുകൊണ്ട് വരുന്നു, എന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തിനെക്കാളും പ്രിയം വെക്കുന്ന എന്റെ മുത്തുനബിയ അല്ലാഹുവിന്റെ റസൂലിനെ എന്റെ മുഖത്ത് നോക്കി എന്റെ വാപ്പ ചീത്ത വിളിക്കുമ്പോ എങ്ങനെ സഹിക്കാൻ പറ്റും? അബൂബൈദ ശരീരത്തെ പിടിച്ചു നിർത്തി ജറാഹ് വന്ന് വീണ്ടും വരാ ചെറിയ അഭിഷേകം നടത്തുമ്പോ അബൂബൈദ ചാടി എഴുന്നിട്ട് കൊണ്ട് പറഞ്ഞുയോ ഹബീബല്ലാ, എന്റെ വാപ്പന്റെ പലനാൾ വെട്ടിയിരുന്നിട്ട് എന്റെ വാളിന്റെ തോപ്പത്ത് കൊത്തിയിട്ട് വലിച്ചെറിയട്ടെ നബിയേ. അവിടെ നിൽക്കും അബൂബൈദ, അവിടെ ഇരിക്കും അബൂബൈദ, ചെയ്യണ്ട, നിന്റെ വാപ്പയാ, നിന്നെ വാളെടുക്കാൻ പഠിപ്പിച്ചവനാ, നിന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ചവനാ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരോഗ്യത്തിന് വേണ്ടി നിന്റെ ഭക്ഷണത്തിന് വേണ്ടി പരിശ്രമിച്ച നിന്റെ വാപ്പയാ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അബൂബൈദ സഹനത്തോടെ ക്ഷമയോടെ ആ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് സഹിത്ത് ക്ഷമിച്ച് അവിടെ ഇരുന്നു. പക്ഷേ ജറാഹ് കൊണ്ടേ പോകും. അബൂബൈദ വീണ്ടും നോക്കുമ്പോ ജറാഹ് വന്നിട്ട് പറയുന്നു, മുഹമ്മദേ എവിടെ പോയി? ഉമ്മാന്റെ മുലപ്പാല് കുളിച്ച ഈമാനുള്ള ചുണക്കുട്ടികൾ എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞപ്പോ അബൂബൈദ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അനുവാദം ചോദിക്കാൻ നിന്നില്ല, തന്റെ കയ്യിലെ കൂലിയിട്ടുള്ള ചാടി ഇറങ്ങി വന്നിട്ട് ജറാഹ് എന്ന് പറയുന്ന തന്റെ സ്വന്തം പിതാവുമായിട്ട് ഘോരഘോരം യുദ്ധം നടത്തുകയാണ്.
വാൾത്തലപ്പുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ചീച്ചിലി ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോ സഹാബികൾ എല്ലാവരും തലകുനിച്ചു. അല്ലാന്റെ റസൂല് കണ്ണടച്ചു. എന്തായി കാണുന്നേ? വാപ്പയും മോനും തമ്മിലുള്ള അടിയ രണ്ടിലൊന്നും മയ്യത്ത, അതിൽ ഒരു സംശയമില്ല. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു തലയിതാ അന്തരീക്ഷത്തിലൂടെ പൊങ്ങിപ്പോയി. അല്ലാന്റെ റസൂല് നോക്കിയത് ആരുടെയാണ്? വാപ്പയുടേതാണോ മകന്റേതാണോ? അല്ലാന്റെ റസൂല് സഹാബികളെ നോക്കി സുബ്ഹാനല്ലാഹ്, ജറാഹിന്റെ തലയല്ലേ, അബൂബൈദത്തിന്റെ വാപ്പയുടെ തലയല്ലേ ആ പറക്കുന്നത്? സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. അല്ലാന്റെ റസൂലിന്റെ മുമ്പ് രക്തത്തിൽ കുളിച്ച് ചുമന്ന കളറോടെ അബൂബൈദാ റളിയല്ലാഹു തആല വന്ന് സലാം പറയുമ്പോ മുത്തുനബി നോക്കുന്നില്ല, അബൂബൈദന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അബൂബൈദന്റെ മുഖത്തേക്ക് കണ്ണുകൊടുക്കുന്നില്ല. അല്ലാന്റെ റസൂൽ എന്നോട് പിണങ്ങിയോ? ഞാൻ ചെയ്തതെന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ലയോ? ഞാൻ ചെയ്തതെന്റെ റസൂലിന് ഇഷ്ടമായില്ലയോ? അബൂബൈദാ പള്ളിയുടെ തിണ്ണയുടെ തോടിന്റെ മറവിൽ ഇരുന്നുകൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കിടന്നപ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരി പറന്നിറങ്ങി അള്ളാന്റെ ഹബീബിന്റെ വീതിയുള്ള തെറ്റിപ്പടം വിയർപ്പിച്ചുകൊണ്ട് മുഖറബുൽ അംലാക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ ഓതിക്കൊടുത്തു, നബിയേ അബൂബൈദ ആരെന്നറിയോ? അബൂബൈദ ആരെന്നറിയോ? വിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നവനാ, ആ വിശ്വാസം കൊണ്ട് വിജയിക്കാ വിധിക്കപ്പെട്ടവനാ. ഉലാരി കഹിസുബുള്ളാഹ്, നബിയേ നിങ്ങൾ വെറുക്കണ്ട നബിയേ, നിങ്ങൾ മുഖം തിരിക്കണ്ട നബിയേ, അബൂബൈദ അള്ളാന്റെ പാർട്ടിയിൽപ്പെട്ടയാളാ, അബൂബൈദ പ്രവാചകന് ജീവനക്കാർ സ്നേഹിക്കുന്നയാളാ. അതുകൊണ്ട് നബിയേ അബൂബൈദ ചെയ്തത് അള്ളാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന നബിയേ. വാപ്പയുടെ തലയെടുത്ത മോന് സർട്ടിഫിക്കറ്റ് വിശുദ്ധ ഖുർആൻ ഉണ്ടോ? വാപ്പയുടെ തലയെടുത്ത മോനെ അള്ളാഹുവിന്റെ ആദരവ്, അള്ളാഹുവിന്റെ കയ്യൊപ്പ്. വാപ്പാന്റെ തല വെട്ടിയ മോന് എന്തിനു വെട്ടിയതാ? മായാവി കാണാൻ വിടാത്തത് കൊണ്ടല്ല, മട താലി അറുത്തു കൊടുക്കാത്തോണ്ടല്ല, ആഗ്രഹിച്ച പെണ്ണിൻ പിള്ളയെ കെട്ടിച്ചു കൊടുക്കാത്തോണ്ടല്ല, അതിനുവേണ്ടിയാ ഇന്ന് വാപ്പമാരെ വെട്ടി വരത്തുന്നേ. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തത് വിശുദ്ധ ഇസ്ലാം അവർ അംഗീകരിച്ചത് അള്ളാഹന്റെ ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. നമ്മളും അങ്ങനെ സ്നേഹിക്കണം. അതൊക്കെയാണ് ഈമാനിന്റെ മാധുര്യം നുകരുന്ന മുഅ്മിനീങ്ങളുടെ അടയാളം. അതാ അള്ളാഹന്റെ റസൂലിനെ തെറിവിളിക്കുന്നവരല്ല, അള്ളാഹന്റെ റസൂലിനെ പരിഹസിക്കുന്നവരല്ല, പ്രവാചകൻ നിന്നുമെടുക്കുന്നവരാണെന്ന് പറയുന്നവരല്ല, അള്ളാഹുവിന്റെ റസൂലിനെ അത്തഹിയാത്തിൽ ഓർക്കുന്നത് കഴുതയെ ഓർക്കുന്നത് പോലെയാണെന്ന് പ്രസംഗിക്കുന്നവരല്ല. അവർക്കൊരിക്കലും ഈമാനില്ല. അവരുടെ നെറ്റിപ്പിളത്തിന് നിസ്കാരത്തിന്റെ തഴമ്പ് വെട്ടുകത്തിക്കൊണ്ട് വെട്ടിയതുപോലെ അടയാളമായി കിടന്നാലും വല്ലാഹിയക്ക് അവന്റെ ദുനിയാവും ആഹറവും പോയി, അതിലൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ആ ഒരു രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അങ്ങനെയാണല്ലോ. എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പാറപ്പുറത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് മതഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ അറിയുക നീയൻ അറിവിൻ പതിയെ ഹരനുടെ തിരുമകനെ. ഇത് നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളത് കേട്ട് മനസ്സിൽ ഇങ്ങനെ ശത്രുത ഇല്ലാതെ നമ്മളത് കേട്ട് അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് സാറെ, ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് സാറെ, അവര് രാവിലെ മുതൽ പാട്ടിടും പരിപാടിയിടും, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള അർഹതയുണ്ട്. അതുകൊണ്ടാ ഈജിപ്തില് ഇന്നത്തെ അവസ്ഥ പോലെ അല്ലായിരുന്നു. ചിലർക്ക് മാത്രം ജീവിക്കാനൊരു സ്വാതന്ത്ര്യം, മറ്റു ചിലർക്ക് അതിന് അസ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു. അംബ്രവിലാസ് എന്ന് പറയുന്ന ഈമാൻ തുളുമ്പുന്ന ബഹുമാന്യനായ സഹാബി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ ഈജിപ്തിന്റെ മധ്യഭാഗത്തായി കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് അന്ന് ഏറ്റവും കൂടുതൽ അവിടെ ക്രൈസ്തവരായിരുന്നു. കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ക്രിസ്ത്യാനികൾ വന്ന് നോക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്കിന്റെ ഭാഗം കാണാനില്ല. ആരോ ഛേദിച്ചു കൊണ്ടുപോയി. അവർക്ക് ഒരൊറ്റ തീരുമാനം, എല്ലാവരും കൂടി വളഞ്ഞിരുന്നിട്ട് പറഞ്ഞു അത് ചെയ്തതാരാ? മുസ്ലിങ്ങളാ ചെയ്തത്.
അത് ചെയ്തതാരാ? അത് മുസ്ലിങ്ങളാ. ഒരൊറ്റ അഭിപ്രായം ചെയ്തു, ഒരേ ഒരു അഭിപ്രായം, അത് മുസ്ലിങ്ങളാ, അതിനപ്പുറത്തേക്ക് ആരുമില്ല. ഇന്ന് ലോകത്തും അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രശ്നം വന്നാലും മുസ്ലിങ്ങൾ, എവിടെ പ്രശ്നമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും തെറ്റുണ്ടായാലും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വർഗമായി, എന്നും ഏറ്റുവാങ്ങാൻ മാത്രമുള്ളവരായി, അടികിട്ടേണ്ടവരായി, അതപ്പൊതിക്കേണ്ടവരായി, ചവിട്ടിച്ചാട്ടേണ്ടവരായി മാത്രം മുസ്ലിം സമുദായം മാറാൻ പാടില്ല. അങ്ങനെ മാറാതിരിക്കാനാണ് ഈമാനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അംബർബുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ക്രൈസ്തവര് വന്നിട്ട് പറഞ്ഞു, അംബ്രേ അല്ലയോ ഖലീഫ, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്ക് തകർത്തത് മുസ്ലിങ്ങൾ തന്നെയാണ്. അംബർബുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിങ്ങൾ അത് ചെയ്യൂലല്ലോ, ഞാൻ അറിയാതെ മുസ്ലിങ്ങൾ ചെയ്യൂല, അവരെന്ത് ചെയ്താലും എന്റെ അനുവാദം അവർ ചോദിക്കും, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കളവാൻ. അവര് പറഞ്ഞു, അംബർബുല്ലാഹ് ഒരിക്കലും നിങ്ങൾ പക്ഷപാതിത്വം നിന്ന് സംസാരിക്കാൻ പാടില്ല. അംബർബുല്ലാഹ് റളിയല്ലാഹു തആല ചിന്തിച്ചതാ, കാരണം എന്താ, ഞാൻ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തു പോയാൽ എന്റെ ഭരണത്തെ അത് ബാധിക്കും. അതുകൊണ്ട് അംബർബുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ചർച്ചയൊന്നും വേണ്ട, ഞാൻ സമ്മതിച്ചു, മുസ്ലിങ്ങളാ ചെയ്തേ. എന്താ പരിഹാരം? അതിനെന്താ പരിഹാരം വേണ്ടേ? അംബർബുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവര് പറഞ്ഞു. അംബർബുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദ്യം അഭിപ്രായം പറയാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മനോഹരമായ ഒരു മൂക്ക് ഞാൻ നിങ്ങളുടെ ദൈവത്തിന് വെച്ച് പിടിപ്പിക്കാം. അവര് പറഞ്ഞു, അത് വേണ്ട, ദൈവത്തെ പുതുക്കി പണിയാനെന്ന് നിൽക്കണ്ട. ശരി, എന്നാൽ ആ ദൈവത്തെ നിങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കോ, വേറൊരു അതുപോലെ ഒരു ദൈവത്തെ ഞാൻ തന്നെ എന്റെ ചെലവിൽ പണിഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാം. അവര് പറഞ്ഞു, അതും വേണ്ട, ആ പരിപാടിയും വേണ്ട. അംബർബുല്ലാഹ് റളിയല്ലാഹു തആല ചോദിച്ചു, പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? നിങ്ങൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാക്കരുത്, പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? അവര് പറഞ്ഞു, അല്ലയോ അംബർബുല്ലാഹ്, ഞങ്ങളൊരു അഭിപ്രായം പറയാം. നിങ്ങളുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് പോരാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിമ ഞങ്ങൾ ഉണ്ടാക്കും. ഇന്ന് രാത്രി ഞങ്ങൾ അത് ഉണ്ടാക്കും. നാളെ രാവിലെ ഞങ്ങളത് കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ട് ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ നാട്ടിലുള്ള, ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റു മതത്തിലുള്ളവരെയും ഞങ്ങൾ വിളിച്ചുകൂട്ടും. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മുഹമ്മദിന്റെ പ്രതിമയുടെ മൂക്ക്, അതിന്റെ കണ്ണ്, അതിന്റെ കൈകാലുകള് വെട്ടി 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 അരിഞ്ഞ് കമ്പോളം നിറയെ ഞങ്ങൾ വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോൾ അംബർബുല്ലാഹ് റളിയല്ലാഹു തആലാന്റെ കൈകാലുകൾ വിറച്ചു പോയി. അള്ളാഹുവിന്റെ ഹബീബ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മാരടത്തിലേക്ക് പറന്നു വന്ന അസ്ത്രം, ദൂരെ നിന്ന് നോക്കി നിന്ന സഹാബി, അള്ളാഹുവിന്റെ നബിയുടെ മുമ്പിലേക്കാണ് ശത്രുക്കൾ എഴുതിവിട്ട അസ്ത്രം വരുന്നത്. അതവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് പറന്നെത്തണമെന്ന് പറഞ്ഞ് ഒരു പറവയെ പോലെ അസ്ത്രത്തെക്കാലും വേഗത്തിൽ ഓടിച്ചെന്ന് സ്വന്തം മാരടത്തിലേക്ക് അസ്ത്രം ഏറ്റുവാങ്ങിയ സഹാബത്തിന്റെ അനുയായിയാണ് ഞാൻ. എന്റെ ഹബീബിന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അവഹേളിക്കുകയോ? അദ്ദേഹം ചോദിച്ചു, പ്രതിമയെ ഞങ്ങൾ ഉണ്ടാക്കണ്ട, അതിന് പകരം നിങ്ങൾക്ക് ഞാനൊരു ജീവനുള്ള ശരീരം തരട്ടെയോ? അവർ ചോദിച്ചു, ആരാണ് ആ ശരീരം? അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പുപ്പയെ പിടിച്ച് നമുക്ക് തന്നിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ കരുതണ്ട. അംബർബുല്ലാഹ് റളിയല്ലാഹു തആല പറഞ്ഞു, അവൻ അള്ളാഹുവിന്റെ ഹബീബിനെ ജീവനക്കാൾ ഇഷ്ടപ്പെടുന്നവനാണ്. ആരാണെന്ന് അവർ ചോദിച്ചപ്പോ പറഞ്ഞു, അത് ഈ അംബർ തന്നെയാണ്, ഈ അംബർ തന്നെയാണ്. എന്നെ കൊണ്ടുവെക്കോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രതിമ ഉണ്ടാക്കണ്ട, എന്നെ കൊണ്ടുവെക്കോ, എന്നെ കൊണ്ടുപോയി കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ പ്രതിമയുടെ അടുത്തുകൊണ്ട് നിർത്തിക്കോ. ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും നിങ്ങൾ വിളിച്ചു കൂട്ടിക്കോ, ആബാലവൃദ്ധം ജനങ്ങളെ നിങ്ങൾ വിളിച്ചു കൂട്ടിക്കോ. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്ക് ഛേദിച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈയും എന്റെ കാലും എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെട്ടി എരിഞ്ഞ് കമ്പോളത്തിലേക്ക് വലിച്ചെറിഞ്ഞു, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളെ സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. എല്ലാവരും വിളംബരം നടത്തി, ചർച്ചുകളിലും പള്ളികളിലും ചർച്ചയായി. പിറ്റന്ന് രാവിലെ എല്ലാ ജനങ്ങളും കമ്പോളത്തിന്റെ നാലു ഭാഗത്തും ഒരുമിച്ചുകൂടി മുസ്ലിം സമുദായം നിറകണ്ണുകളോടെ, ഉമ്മമാരും സഹോദരിമാരും നിറകണ്ണുകളോടെ, അല്ലാഹുവേ ഞങ്ങളുടെ അംബർബുല്ലാഹിനെ കാത്തുരക്ഷിക്കണേ, അല്ലാ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു തന്ന, മുത്തുനബിയോടുള്ള സ്നേഹം നമുക്ക് പകർന്നു തന്ന അംബ്രാണ് റബ്ബേ,
അല്ലാഹുവിന്റെ ഹബീബിന്റെ കരിങ്കല്ലിൽ തീർത്ത ഒരു പ്രതിമയുണ്ടാക്കുന്നതിന് പകരം എന്റെ ശരീരം ഞാൻ തരാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം കൊടുക്കാ മനസ്സ് കാണിച്ച അമ്ര അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചത് തെറ്റാണോ റബ്ബേ? അമ്രന്റെ സേവനം ഒത്തിരി നാളുകൂട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായം ഒരുപാട് പൊട്ടിക്കരന്ന് വേദനിച്ച് പ്രയാസപ്പെട്ടു. കുളിച്ചൊരുങ്ങി വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നടന്നു വരികയാണ്. ക്രിസ്ത്യാനികൾ കൊണ്ടുവരുന്നു അമ്രവില്ലാസിനെ. ആ ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന അമ്രവില്ലാസ് റളിയല്ലാഹു തആലാന്റെ യേശു ക്രിസ്തുവിന്റെ മാർബിൾ പ്രതിമയുടെ കല്ല് പ്രതിമയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഒരു പ്രതിമ പോലെ അമ്രവില്ലാസ് റളിയല്ലാഹു തആലാന്റെ നിലയുറച്ചു പോയി. അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും ആവേശത്തോടെ നോക്കി. ക്രൈസ്തവരതാ കൈയടിക്കുന്നു, ക്രിസ്ത്യാനികളതാ പാട്ട് പാടുന്നു, ജൂതന്മാരതാ ആഘോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മുസ്ലിങ്ങളോ അവര് വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി, അവര് വല്ലാതെ വേദനിച്ചു പോയി. ഈ അമ്രവില്ലാസിനു വേണ്ടി നിറകണ്ണുകളോട് അവര് പ്രാർത്ഥന തുടങ്ങി. അവസാനമതാ ഊരിപ്പിടിച്ച തിളങ്ങുന്ന സൂര്യപ്രകാശം കൊണ്ട് വെട്ടിപ്രകാശിക്കുന്ന ഒരു മൂർച്ചയേറിയ തിളങ്ങുന്ന വാളും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാറ ചുണക്കുട്ടനിതാ നടന്നു വരികയാ. ഓരോ ചുവട്ടടി മുമ്പോട്ട് വെക്കുമ്പോ ക്രൈസ്തവരും ജൂതന്മാരും കൈയടിച്ചുകൊണ്ട് അവർക്ക് ഓസാന പാടിക്കൊടുക്കുമ്പോ മുസ്ലിങ്ങൾ കണ്ണടയ്ക്കുകയാ. ഞങ്ങൾക്കത് കാണാൻ വയ്യ റബ്ബേ. ഞങ്ങളുടെ അമ്പറിന്റെ തല അല്ലാന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അന്തരീക്ഷത്തിലൂടെ പറന്നു പൊങ്ങുന്നത് കാണാ. ഞങ്ങൾക്ക് കൽബുല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ക്രിസ്ത്യാനിയാറ മനുഷ്യനതാ ഊരിപ്പിടിച്ച വാളും കൊണ്ട് ഓരോ സെക്കൻഡുകളെയും പാടുപ്പെടുത്ത് വരികരാ. അമ്രവല്ലാസ് റളിയല്ലാഹു തആല അന്നവന്റെ മുമ്പിലെത്തുകയാ. ഇനി രണ്ടു മൂന്ന് ചുവട്ടടി കൂടി വെച്ചാ ആ ചുവട്ടടി വെച്ചിട്ട് തന്നെ വളരെ ഒന്ന് പൊക്കിയാ ആ വാൾ വന്ന് നിലംബലിക്കുന്ന അമ്പറിന്റെ തലയിലാ. അത് കാടാകടയാണ് മുസ്ലിം സമുദായത്തിന്റെ തുടക്കുട്ടന്മാര് നെഞ്ഞടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാ. ആ ക്രിസ്ത്യാനി ആ സഹോദരിതാ ഉസിരോടെ ആവേശത്തോടെ ഭയപ്പാടില്ലാണ് സന്തോഷത്തോടെ മുദ്രാവാക്യം വിളികൾക്ക് പിറകെ ഇംഗ്ലോബ് വിളികൾക്ക് പിന്നാലെ ഊരിപ്പിടിച്ച നാളുപാട് കടന്നു വന്നിട്ടോ അമ്രവില്ലാസിന്റെ നേർക്ക് നേരെ എത്തുകരാ. ഇനി ഒരു ചുവട്ടടി കൂടി മുമ്പോട്ട് വെച്ചാൽ ഇനി ആ വഴികളിൽ ഒന്ന് പൊക്കിപ്പിടിച്ചാൽ ആ കയ്യൊന്ന് താഴ്ത്തപ്പെട്ടാൽ അമ്രവില്ലാസിന്റെ ശിരസ് എവിടെയെന്ന് നോക്കിയാ മതിയല്ലോ. അതാ നിമിഷങ്ങളുടെ വ്യത്യാസമാണ് സംഭവിക്കാൻ പോകുന്നതെന്തെന്നറിയാതാവേശത്തോടെ നോക്കി നിൽക്കുമ്പോ ക്രിസ്ത്യാനിയാരെ സഹോദരൻ അമ്രവില്ലാസിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. മരിക്കാൻ പോകുന്ന തലയെറക്കാൻ പോകുന്ന തലയെറക്കപ്പെടാൻ പോകുന്ന കസാപ്പ് ചെയ്യപ്പെടാൻ പോകുന്ന ആ മനുഷ്യന്റെ മുഖം ഒന്ന് നോക്കി, ആ കണ്ണൊന്ന് നോക്കി, അവിടെ പേടിയുണ്ടോ എന്ന് നോക്കി. എവിടെയാ പേടി, എവിടെയാ ഭയപ്പാട്? ജീവനും ജീവിതവും പറച്ചോന്റെ വീനിന്ന് വേണ്ടി മാറ്റിയാ അമ്രവില്ലാസ് ആരെയാ പേടിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ? റോഹ വിരിഞ്ഞ സമയം മുതൽ സ്വർഗത്തിന്റെ പച്ചക്കോട്ടണിഞ്ഞ് ശുഹദായിന്റെ പച്ചക്കോട്ടണിഞ്ഞിട്ടോ സ്വർഗത്തിന്റെ തെളിനീരാസ്വദിക്കുന്ന പാറി പറക്കുന്ന പക്ഷിയാക കൊതിയോടെ കാത്തിരിക്കുന്ന അമ്രന് പേടിയില്ല, പരപ്പാടില്ല, വൈഷമ്യതകളില്ല. തൻ്റെയിടത്തോടെ നോക്കി ആവേശം പുരിക്കുന്ന ഈമാനിന്റെ മാധുര്യം നിറഞ്ഞ കണ്ണുകള് അമ്രവില്ലാസ് റളിയല്ലാഹു തആലാന്റെ ഇമവട്ടാറ് നോക്കിക്കൊണ്ടിരുന്നു. ഒഴിവിട്ടുകൊണ്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്രിസ്ത്യാനിയാണ സഹോദരൻ വാളം ഉയർത്തിപ്പിടിക്കുകരാ. സുബ്ഹാനല്ലാഹ്, ഉയർത്തിപ്പിടിച്ച വാൾ അന്തരീക്ഷത്തിലൂടെ വലിച്ചങ്ങിറന്നു അമ്രവില്ലാസ് മഹറോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ആ ക്രിസ്ത്യാനിയാണ സഹോദരൻ പറഞ്ഞു പോയ അശ്ഹദുല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്.
എനിക്ക് നിങ്ങളുടെ മുഹമ്മദ് നബിയെ വേണമല്ലോ, എനിക്ക് നിങ്ങളുടെ മതം വേണമല്ലോ, എനിക്ക് നിങ്ങളുടെ ഇസ്ലാം വേണമല്ലോ. അയാള് മാത്രമല്ല അവിടെ കൂടി നിന്ന ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളോ അവരുടെ രണ്ട് കയ്യും ആകാശത്തെ ഉയർത്തിയിട്ട് ഉച്ചത്തിൽ ഉച്ചത്തിൽ അവര് വിളിച്ചു പറഞ്ഞു, അശ്ഹദുവല്ലോ ഇലാഹ ഇല്ലല്ലോ വഅന്ന മുഹമ്മദ റസൂലുള്ള. റസൂലുള്ളാഹയെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാ, ഇങ്ങനെയാ സ്നേഹിക്കണ്ടേ. പത്ത് ബാനർ കെട്ടുമ്പോ സ്വർഗത്തിൽ പോവാമെന്ന് കരുതണ്ട. അള്ളാഹുന്റെ റസൂലിന്റെ പേരില് അല്ലേ എന്ത് കോപ്രായങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് ആ സ്നേഹം അവകാശപ്പെടാം എന്ന് നിങ്ങൾ കരുതണ്ട. ഇങ്ങനെ സ്നേഹിക്കണം, റസൂലുള്ളാഹിക്ക് വേണ്ടി മരിക്കണം, അള്ളാഹുന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, പ്രവാചകന്റെ ചര്യകളെ കുറ്റം പറയുന്നവര്, പ്രവാചകനെ എതിർക്കുന്നവര്, പ്രവാചകന്റെ സലാത്തിനെ എതിർക്കുന്നവർ, അവരെ ഇതേ ആവേശത്തോടെ നമ്മൾ നേരിടണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.